അവിടെ എന്തായിരുന്നു ഒരു വഴക്ക്? അത് ഇളയ ഒരു മോളോട് ഉണ്ടല്ലോ, അതിന് നല്ലൊരു ആലോചന വന്നു. 50 പവൻ പിന്നെ പെൺകുട്ടിയുടെ പേരിൽ തറവാട് എഴുതി വെക്കണം. ഞങ്ങളുടെ കാലശേഷം കൊടുത്താൽ മതി. അങ്ങനെ തറവാട് എഴുതി വെക്കണമെങ്കിൽ സുകേശൻ കനിയണം, പ്രമാണത്തിൽ അവനും ഒപ്പിടണം. അത് നടക്കത്തില്ലെന്ന് അവൻ പറയുന്നേ. നല്ല കൂട്ടരായിരുന്നു. പിന്നെ നടക്കണമെങ്കിൽ അതിനും വേണമല്ലോ ഒരു യോഗം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. ഗണേശമോനോടും ഞാൻ അതിനെക്കുറിച്ച് പറയാം. വേറൊന്നും വേണ്ട, പയ്യന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. എന്റെ മോളെ വഷളാക്കിയത് ഞാനാ. ഒറ്റ മോളല്ലേന്ന് കരുതി തലയിലെടുത്തു വെച്ചു. മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണെന്ന് ചിന്തിച്ചുമില്ല. അതുകൊണ്ടെന്താ, വിവാഹം കഴിഞ്ഞ ശേഷം ഇവിടെ തന്നെ ആയിരുന്നില്ലേ രണ്ടുപേരും? സുകേശനും അവളുടെ വാലി തൂങ്ങുന്ന ഒരുത്തനായിപ്പോയി. എനിക്കറിയാം മരുമോളുടെ സ്നേഹം ഒട്ടും കിട്ടിയിട്ടില്ലാന്ന്. പരിചരണു, എന്നാ എനിക്കത് വേണ്ടുവോളം കിട്ടുന്നുണ്ട്. പക്ഷേ ദേ ഇങ്ങനെ വീഴേണ്ടി വന്നു മരുമോൾ ആരാണെന്ന് മനസ്സിലാക്കാൻ, ആൾക്കാരെ എല്ലാം തിരിച്ചറിയാൻ. എല്ലാം വീട്ടിലുള്ളവരുടെ പിടിപ്പുകേട് തന്നെയാ. വിവാഹം കഴിഞ്ഞ പലരുടെയും തലയിൽ കുറ്റം കെട്ടിവെച്ച് രക്ഷപ്പെടാം. എന്നാ വിവാഹത്തിന് മുൻപുള്ള സമയം തന്നെയാ പ്രധാനം. ആ നേരത്ത് എന്ത് പറഞ്ഞു കൊടുക്കുന്നു, ഏത് തരത്തിൽ നമ്മളെ ശിക്ഷിക്കുന്നു, അതിനനുസരിച്ചിരിക്കും കുട്ടികളുടെ സ്വഭാവം. ഗായത്രിമോൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ചുറ്റിനും ആളുണ്ടായിരുന്നു. ഒരു വീടെങ്ങനെ നയിക്കണമെന്ന് അവളെ പഠിപ്പിച്ചു. അതിൻ്റെ ഗുണം ഗണേശന് കിട്ടി. ഞാനങ്ങനെ ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് നിങ്ങളെ മരുമോള് മറന്നു, വിവാഹശേഷം മകനും. പരാതി ഒന്നുമില്ല, ഇത്തിരി കഞ്ഞിയും ഒരു മുളകും മാത്രം മതി ഞങ്ങൾക്ക് വിശപ്പടക്കാൻ. മക്കളെല്ലാം നല്ല നിലയിൽ കഴിയണം. അതിൽ നിന്ന് കിട്ടുന്ന തൃപ്തി മറ്റൊന്നിനും തരാൻ പറ്റില്ലല്ലോ. അവസാനത്തെ ആളാ സുരഭി മോള്. അതുകൊണ്ട് കുറച്ച് ഭംഗിയായി എല്ലാം നടക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. ഇനിയിപ്പോ സുകേശം മാറുന്നില്ലെങ്കിൽ ആ ബന്ധം അങ്ങ് മറക്കാം. ആ ബന്ധം മോക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതാം. മകളുടെ വിവാഹം, അതിന് തറവാട് എഴുതി കൊടുക്കണം. സുകേഷേട്ടൻ കൂടി പ്രമാണത്തിൽ സൈൻ ചെയ്യണം. ആ ആവശ്യമേട്ടോ പാവങ്ങൾ വന്നിരിക്കുന്നത്. എന്നിട്ട് അയാൾ അതിന് തയ്യാറല്ലേ? എവിടെ, രണ്ടാളും വാശിയോടെ നിൽക്ക. ഷെയറും ചോദിച്ചോണ്ട് എന്തൊരു ജന്മങ്ങളാ. ഒരുപാട് ആക്ഷേപിച്ചു ഗംഗേച്ചിയും സുകേട്ടനും അവരെ. പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു. കേട്ടപ്പോ സങ്കടം തോന്നി. ഗംഗേച്ചി അതിന്റെ പേരിൽ ഞാൻ വിമർശിച്ചപ്പോ സ്വന്തം മോനില്ലാത്ത ദണ്ണം നിനക്ക് വേണ്ട എന്നായിരുന്നു മറുപടി. ആ മറുപടി കേട്ട് നമ്മൾ ഒതുങ്ങേണ്ട കാര്യമുണ്ടോ ഗണേശേട്ടാ? നിന്റെ അടുത്ത് നിന്റെ അഭിപ്രായം ചോദിക്കാനാ ഞാൻ വന്നെ. അത്രയ്ക്ക് ദയനീയ ആ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ. അവരെ സഹായിക്കണം, അവരുടെ സങ്കടത്തിന് പരിഹാരം കാണണം. തറവാട് കൊടുക്കാത്തതിന്റെ പേരിൽ ഈ ബന്ധം അലസി പിരിഞ്ഞ ആ പെൺകുട്ടിക്കുണ്ടാവുന്ന വേദന അളക്കാൻ കഴിയില്ല. അവിടെ പ്രതികളായി പോകുന്നത് അവളുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും. ആങ്ങളെ അവളെ മനസ്സിൽ നിന്ന് എന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവുമല്ലോ. അവരെ കൊണ്ട് വീട്ടുജോലി ചെയ്യിപ്പിക്കുന്ന ഏർപ്പാട് ആദ്യം നിർത്തിക്കണം ഗായത്രി. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിൽ പോയവര് വരട്ടെ, അതിനുശേഷം ഞാൻ മടങ്ങി വരുന്നത് എന്റെ നാത്തൂന്റെ സുഖജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. വെള്ളപ്പൊക്കത്തിൽ വീട് പോയിട്ട് മടങ്ങിയെത്തിയപ്പോ ഗംഗേച്ചയും സുകുവേട്ടനെയും അകത്തേക്ക് ക്ഷണിച്ചത് ഗംഗേച്ചയെ കൊണ്ട് വീട്ടുപണി എടുപ്പിക്കാൻ വേണ്ടി തന്നെ. അറിയാത്ത ശീലങ്ങൾ അവരെ പഠിപ്പിക്കാൻ തന്നെ. എന്നാ അതിനിടയിലാ ഈ പാവങ്ങൾ എത്തിയത്. അതും അവർക്ക് ഗുണമായി. ഇനി ആ പോക്കങ്ങ് നിർത്തും ഞാൻ. അതിഥികളായി വന്നവര് അങ്ങനെ കഴിയണം. വിരുന്നുകാരെ ഊട്ടുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ അവരൂട്ടുകയല്ല. ഗംഗേച്ചിയെ സുകുവേട്ടനെ ചൊടിപ്പിച്ച സുകുവേട്ടൻ ഒരിക്കലും പ്രമാണത്തിൽ സൈൻ ചെയ്യില്ല. അല്ലെങ്കിൽ ചെയ്യോ?
അതിനൊന്നുമുള്ള മനസ്സ് അയാൾക്കുണ്ടാവില്ല. സ്വന്തം പെങ്ങളുടെ ഭാവിയും നല്ല കുടുംബജീവിതവും സ്വപ്നം കാണുന്ന ഒരാളല്ല അയാള്. സ്വന്തം അച്ഛനെയും അമ്മയും കാണാൻ പോലും കൂട്ടാക്കാത്ത ആളാ. ചെലവിന് ചില്ലി കാശ് പോലും കൊടുക്കാത്ത ആളാ. പിന്നെ അയാളെ പോലൊരു സ്വത്തുമോഹി തറവാട് വേണ്ടാന്ന് വെക്കോ. ഗണേശേട്ടന്റെ അളിയനും പെങ്ങളും ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഗണേശേട്ടൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം ശരിയാക്കി തരാം. അതിനെന്തിനാ എന്റെ അനുവാദം ചോദിക്കുന്നത്? ശരി എന്ന് തോന്നുന്നത് ചെയ്തോളാൻ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. നീ ഒരിക്കലും കുടുംബം തകർക്കുന്ന, അന്യർക്ക് ദ്രോഹം ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ തടയില്ല. തിരുത്തപ്പെടേണ്ടവരാണ് എന്റെ ചേച്ചിയും അളിയനും. അമ്മ മാറിയതുപോലെ അവരും മാറണം. അതിന് നിന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്തോ, ഞാൻ കൂടെ തന്നെ കാണും. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇത് കൊള്ളാം. അമ്മമാരാകുമ്പോ മക്കൾക്ക് നിത്യേന ഒരു ഗ്ലാസ് പാല് കൊടുക്കണം. വീട്ടിൽ കറവ ഉണ്ടായിരുന്നോണ്ട് കുട്ടിക്കാലത്ത് അമ്മ അത് തന്നിരുന്നു. മറന്നിട്ടില്ലല്ലേ. ഇത് നിനക്കുള്ള പാലല്ല, ഗണേശന്റെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കണമെന്ന് ഗായത്രിമോള് പറഞ്ഞിരുന്നു. കുംഭകർണനെ പോലെ കിടക്കുന്ന അവരെ ഇനിയും വീർപ്പിക്കാൻ പോവാണോ? അത് വേണ്ട കേട്ടോ. വേണ്ടെന്ന് നീയാണോ തീരുമാനിക്കുന്നേ? തൽക്കാലം ഞാനാ. കൈപ്പൊട്ടൂർ കനകാമ്പരം അങ്ങനെ ഇപ്പൊ ഈ പ്രായത്തില് പാല് കുടിക്കണ്ട. അയ്യോ 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 അയ്യോ. നല്ല പാല്, നല്ല കൊഴുപ്പുണ്ട്. ഇതേ എന്നെ പോലെ ചെറുപ്പക്കാർക്ക് കുടിക്കാനുള്ളതാ. അവരിപ്പ വിശ്രമത്തിലാ, കിടപ്പില്ല. അങ്ങനെയുള്ളവരിപ്പ പാല് കുച്ചണ്ട. ഇത് ഭാര്യ വീടാടാ, ഇവിടെ വന്ന് ഇങ്ങനെ ആളാവൻ നിനക്ക് നാണമില്ലേടാ? അയ്യോ, എന്നാ ഞാൻ കുടുംബത്തോട്ട് വരാം. അവിടെ വന്നാ എല്ലാരും കൂടെ എനിക്ക് അടിച്ചുരുട്ടി അങ്ങ് തരുവോ? ഓ, ഉള്ളതൂടെ നഷ്ടപ്പെടുത്താൻ ഇറങ്ങിയിരിക്കല്ലേ രണ്ടും കൂടി. എടാ, എന്നെങ്കിലും നീ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും അനുഭവിക്കടാ. ഓ ശരി, നിനക്കും രണ്ട് മക്കളുണ്ടെന്ന് ഓർമ്മ വേണം. ഓർമ്മയുണ്ട്, ഒരാണും ഒരു പെണ്ണും എന്ന് വെച്ച് പെണ്ണിന് മാത്രം ഞാൻ എല്ലാം തീരെഴുതി കൊടുക്കത്തില്ല. ആണും സ്വന്തം മോനാണെന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവും, അല്ലാതെ അവനെ പുറമ്പോക്കായിട്ട് കാണത്തില്ല. എടാ, ഒരച്ഛനും അമ്മയും മക്കളെ പുറമ്പോക്കായി കരുതാറില്ല, അതിനവർക്ക് കഴിയില്ല. കൂടുതൽ സംസാരിക്കല്ലേ, സംസാരിക്കല്ലേ, ഒരുപാട് മിടുക്കി അവരുതേ. എന്തിനാ രണ്ടാളും കൂടെ ഇങ്ങോട്ട് കയറി വന്നേ? സ്വത്ത് എഴുതി വാങ്ങിക്കാനും എണ്ണ നാറ്റിക്കാനും ഇപ്പൊ തൃപ്തിയായി കാണുമല്ലോ. ഇനി ചെല്ല് പോ, അച്ഛനൊന്ന് ആദർശ പുരുഷനെ വിളിച്ചണ്ട്. ഈ സമയത്ത് ഗണേശന്റെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് പാല് പതിവാ. അതും വാങ്ങിച്ചു കുടിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്ന കണ്ടില്ലേ. അയ്യേടി, ഉള്ള കുട്ടിയല്ലേ പാല് ഉച്ച. ഞാൻ പോയി പറയാം അവരോട് ഞാൻ കുടിച്ചെന്ന്. ഞാനിങ്ങനെ പാലും മുട്ടയും ഇറച്ചിയൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ഇരുന്നാലേ അവരുടെ മോളെയും കൊച്ചുമക്കളെയും നോക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയാം. ഇവൻ എന്റെ വയറ്റിൽ തന്നെയാണല്ലോ മുളച്ചത്. ഭഗവാനെ, കിടപ്പിലേശം ഒന്നുകൂടെ തടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മായി. ഈ പോക്ക് പോയാ അവസാനം എഴുന്നേൽക്കുമ്പോ ശരീരത്തിന്റെ ഭാരം കാലുകൾക്ക് താങ്ങാൻ പറ്റത്തില്ല. കാല് കയറി പിടിക്കും, പിണങ്ങും. അതുകൊണ്ട് ഞാൻ ഒരു ഉപകാരം ചെയ്തു കേട്ടോ. അമ്മായിക്ക് എന്റെ അമ്മ കൊണ്ടുവന്ന പാല് ഞാനങ്ങ് കുടിച്ചു. നല്ല പാലായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് കൊഴുത്ത് തടിച്ചിട്ട് വേണം മോളുടെയും മരുമോന്റെ ഒക്കെ മേലെ കയറി ചാടി തുള്ളാനല്ലേ. മോനെ, ഇവനെ കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് തള്ള. Oh!
കഴുത്തിന് പിടിച്ച് എന്റെ ഇവൻ കടന്നു പോടോ. സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും ഒരിറ്റ സ്നേഹമില്ലാത്ത പാണക്കൊതിയൻ. ആഹാ, അവളുടെ നിന്ന് പഠിച്ചതായിരിക്കും ഇത്തരം ഭാഷാപ്രയോഗം. അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരാങ്ങളെയല്ലേടാ നീ, ആ അച്ഛന്റെ അമ്മയുടെ ഏക ആൺസന്താനമല്ലേ നീ. അവർക്കൊരാവശ്യം വന്നപ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? മുമ്പിൽ നിന്ന് പെങ്ങളുടെ വിവാഹം നടത്തുന്നതിന് പകരം തറവാടിന്റെ ഭാഗം ചോദിക്കുന്ന നിന്നെ പിന്നെ പണക്കൊതിയൻ അല്ലാതെ എന്താടാ വിളിക്കേണ്ടത്? ജോലി പോയൊരു പോലീസുകാരനാ ഞാൻ, അപ്പൊ എനിക്കും ജീവിക്കണ്ടേ? ജോലി ഉണ്ടായിരുന്നപ്പോ ഇയാളെ ഏതാണ്ടെങ്കിൽ മലമറിക്കായിരുന്നല്ലോ. മര്യാദയ്ക്ക് ആ അച്ഛന്റെ അമ്മയുടെയും സങ്കടങ്ങൾ അറിഞ്ഞ് പെരുമാറിക്കോളണം. ഓഹോ, അതെങ്ങനെ അമ്മായി? അങ്ങനെ പെരുമാറാൻ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാ. ഈ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ആയ കാലത്ത് എനിക്കൊന്നും തന്നിട്ടില്ല. മൂന്ന് പെൺമക്കളുടെയും കണ്ണീരൊപ്പാനേ ശ്രമിച്ചിട്ടുള്ളൂ, പിന്നെ എനിക്ക് എന്തിന്റെ കേടാ? അത്രയ്ക്ക് ദണ്ണുണ്ടെങ്കിലേ അമ്മയും മോനും കൂടെ നടത്തു കല്യാണം. ഞാനേ ജീവിക്കാൻ വേണ്ടി ഇപ്പൊ നെട്ടോട്ട് ഓടുക. എനിക്കിപ്പോ ശനിദശയാ. ആ ശനിയുടെ തീവ്രത കൂട്ടാനാ എന്റെ തന്തയും തള്ളയും വിശ്വരൂപം പൂണ്ടിങ് എത്തിയിരിക്കുന്നേ. അവിടെ ഞാൻ തോറ്റ് കൊടുക്കില്ല. എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടണം, അത് ഞാൻ വാങ്ങിച്ചെടുക്കും. ആ അമ്മയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല മോനെ. നീ എങ്കിലും അവരെ ഒന്ന് സഹായിക്കണം. ഗായത്രി ഇത് പറഞ്ഞു. നോക്കാം, ആൺമക്കള് സ്വാർത്ഥരായി പോയാ അച്ഛനമ്മമാരുടെ ജീവിതം ദുരിതം തന്നെ ആയിരിക്കും. ഇനിയെങ്കിലും അമ്മ വെറുതെ മകളെ സപ്പോർട്ട് ചെയ്യല്ലേ? ചേച്ചിയുടെ സ്വഭാവമെങ്കിലും നന്നായിരുന്നെങ്കിൽ ആ അച്ഛനും അമ്മയും ഇപ്പൊ ഇത്രയും കിടന്ന് നീറില്ലായിരുന്നു. ഇത് രണ്ടും ഒന്നിനൊന്ന് മെച്ചമായിപ്പോയി. ഇതിനൊരു പരിഹാരം കാണാനാവാതെ തിരികെ പോകാൻ പറ്റില്ലല്ലോ മനെ. മോള് വിളിക്കോ മറ്റോ. സമാധാനിപ്പിച്ച് ഫോൺ വെച്ചു. ഇപ്പോഴും കുട്ടി പ്രതീക്ഷയില്ല. കാലു പിടിച്ചാലും സുകേഷിന്റെ മനസ്സലിയുന്നില്ലെങ്കി പിന്നെ എന്ത് ചെയ്യും ബാസുരേട്ട? ഗണേഷ് മോൾ സമാധാന വാക്കുകളൊക്കെ പറഞ്ഞു. അവനിന് ഗംഗയോടും സുകേഷിനോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കോന്നറിയില്ല. ആര് പറഞ്ഞാലും കേൾക്കുന്ന ഇനങ്ങളല്ലല്ലോ രണ്ടും. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയേയില്ല. നിരാശയോടെ മടങ്ങേണ്ടി വരുമോന്നാ ഭയം. നിശ്ചയം കഴിഞ്ഞു, കല്യാണം എടുത്തു, വേണ്ടപ്പെട്ട പലരെയും വിളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഈ കെട്ട് മുടങ്ങിയാൽ സുരഭിയമ്മോട് എന്തെങ്കിലും കടുങ്കയെ ചെയ്യുമോന്ന് പോലും സംശയമുണ്ട്. അങ്ങനെ മോളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒന്നിച്ചങ്ങ് പോവാം, അല്ലെങ്കിൽ തന്നെ സുകേഷിനെ പോലുള്ള മക്കൾക്കിടയിൽ എന്തിനാ ജീവിക്കുന്നേ? മണ്ണിൽ കൃഷി ഇറക്കിയ അധ്വാനത്തിന് നല്ല ഫലം കിട്ടും, പക്ഷേ മണ്ണ് പോലെയല്ല മക്കള്, ചതിക്കും. എത്ര അധ്വാനിച്ചാലും അവർക്ക് വേണ്ടി എത്ര ഓടിയാലും ഒന്ന് കിടക്കുന്ന സമയത്ത് അവർ കൂടെ നിൽക്കില്ല, കുറെ കൂടി തളർത്തിക്കളയും. Ah!
ഇനി മതി മോളെ. മതിയാക്കണം തോന്നുമ്പോ ഞാൻ നിർത്തിക്കോളാം. സുഖേഷന്റെ അച്ഛനെയും അമ്മയും ഒരു ദിവസം ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണം. ഒരു ദിവസം അവരിവിടെയും താമസിക്കട്ടെ. അയാള് ആ ഭാസുരൻ നല്ലൊരു കർഷകനാണെന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ മണ്ണിന്റെ ഗുണനിലവാരം അറിയാവുന്ന ഒരു കൃഷി ഓഫീസർ കൂടി ഉണ്ടെന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ ശരിക്കും ആ അച്ഛനെ അമ്മയിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടാവും എന്റെ നാത്തോൻ എന്ന് പറയുന്ന ദുഷ്ട. അവർക്കിട്ട് ചിലപ്പോ ഞാൻ കൈവയ്ക്കും മുത്തശ്ശ. ഏ, അത് പാടില്ല മോളെ. ഭർത്താവിന്റെ സഹോദരിയാ, മോളേക്കാൾ മൂത്തതാ. അപ്പൊ അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും അതിൻ്റെതായ പക്വത വേണ്ടേ? അന്ന് കുഞ്ഞിന് വേഷം കൊടുത്തപ്പോ തല്ലി വീഴേണ്ടതാ, പക്ഷെ നിയന്ത്രിച്ചു. എന്നാ ഇനി അത് പ്രതീക്ഷിക്കണ്ട. അന്ന് കുഞ്ഞിന് വേഷം കൊടുത്തപ്പോ തല്ലി വീഴേണ്ടതാ, പക്ഷെ നിയന്ത്രിച്ചു. എന്നാ ഇനി അത് പ്രതീക്ഷിക്കണ്ട. എന്റെ കുഞ്ഞിനോട് പോലും കരുണ കാട്ടാതിരുന്ന പലതും മനസ്സിൽ വെച്ചോണ്ട് നടക്കുക ഞാൻ. പ്രായവും ബന്ധവും ഒക്കെ ഞാനങ്ങ് മറക്കും. എന്നിട്ട് അവര് ചെയ്യുന്നതിന് അർഹിക്കുന്ന മറുപടിയും കൊടുക്കും. മേല് നോവിക്കും മുത്തശ്ശൻ ഞാൻ. ഇത്തിരി പോന്ന ഞാൻ അവളെ എന്ത് ചെയ്യുന്ന ഒരിക്കൽ അവളെന്നോട് ചോദിച്ചു. അറിയാലോ മുത്തശ്ശന്, എന്റെ മറ്റേ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി എന്നെ പെണ്ണായിട്ടല്ല ആണായിട്ടാ വളർത്തിയത് കുട്ടിക്കാലത്ത്. എനിക്കും അറിയാം അത്യാവശ്യം അടവുകളും മുറകളും ഒക്കെ. ഈ കോലമാണെങ്കിലും എന്റെ കയ്യിൽ നിന്ന് കൊണ്ടതുപോലിരിക്കും. അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. സംഭവിക്കാതിരിക്കണമെങ്കിൽ അത് അവർക്കും തോന്നണം. അല്ല മുത്തശ്ശന്, ഞാൻ ചുക്ക് കാപ്പി എടുക്കാം. എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്, നാളെ അതി രാവിലെ തന്നെ. ഞങ്ങളിനി എന്ത് ചെയ്യണോടാ? സുരഭിമോളോട് എന്ത് പറയണം? പറയേണ്ടത് പറയാം, കൃത്യമായിട്ട് കേട്ടോണം. തറവാട് മൊത്തത്തിൽ അവൾക്ക് എഴുതി കൊടുക്കാൻ സുഗുന് സമ്മതമല്ല. അവനും ഭാഗം വേണം എന്ന് പറഞ്ഞതായിട്ട് പറ. അവക്ക് മലയാളം നല്ല വശമുണ്ടല്ലോ, ബി എ മലയാളമാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തറവാട് മോഹിച്ചു വന്ന ആ നല്ല പയ്യനെ അങ്ങ് വിട്ടേക്കാൻ പറ. ജീവിതകാലം മുഴുവൻ ഇവിടുത്തെ വീട്ടുവേല ചെയ്ത് ഞങ്ങൾ കടം വീട്ടിക്കോളാം. എന്നാലും ആ നല്ല ബന്ധം അലമ്പിക്കളയരുത് മോനെ. നല്ല ബുദ്ധി. തറവാട് പോയി കഴിഞ്ഞാൽ പിന്നെ തല ചായ്ക്കാൻ കൂരയില്ല. അപ്പൊ ഇവിടെ വന്ന് തങ്ങാം. ജോലിക്കാരെ പോലെ നിന്നിട്ട് മൂന്ന് നേരവും ആഹാരവും ഒക്കെ. വീടങ്ങ് പിടിച്ചു വല്ലയോ. തറവാട് പോയി കഴിഞ്ഞാ പിന്നെ തല ചായ്ക്കാൻ കൂരയില്ല. അപ്പൊ ഇവിടെ വന്ന് തങ്ങാം. ജോലിക്കാരെ പോലെ നിന്നിട്ട് മൂന്ന് നേരവും ആഹാരവും ഒക്കെ. വീടങ്ങ് പിടിച്ചു വല്ലയോ. ഞാൻ എന്റെ അഭിപ്രായം തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വിഷയത്തിൽ ഒരു തർക്കം വേണ്ട. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ തറവാടിന്റെ ഭാഗം വാങ്ങിച്ചില്ലെങ്കിൽ ബന്ധം പിരിയുന്ന ഗംഗ പറയുന്നേ. എന്ന് വെച്ചാ അവക്ക് ഇഷ്ടത്തിന് സ്ത്രീധനം കൊടുത്തായിരുന്നേ, ഇനിയും കൊടുക്കും. അപ്പൊ ഞാനും എന്റെ അച്ഛനും അമ്മയും ഒത്തപ്പാടികളാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ത അറിഞ്ഞ് സഹായിക്ക്, ഉള്ളതും കൂടെ ഇല്ലാതാക്കാതെ. അപ്പോ ഈ കല്യാണം മുടങ്ങും അല്ലേ മാസരേട്ട? Thank you.
മോളെന്തേ? മോള് കളിക്ക. നന്നായി പ്രാർത്ഥിച്ചു. ഇനി കുഞ്ഞിനെ തേടി ഒരവകാശികളും വരരുതെന്ന് കണ്ണനോട് പറഞ്ഞു. ഒരാൾക്ക് അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ അവിടെയൊന്നും ആയിരുന്നില്ല ശ്രദ്ധ. വീട്ടിൽ വരാനുള്ള തിടുക്കമായിരുന്നു. എന്നുവച്ചാ മോളുടെ ആത്മാവ് ഇവിടെയാണല്ലോ. പറഞ്ഞു മോളെ, എല്ലാ ദൈവങ്ങളോടും ഇനി നമ്മളല്ലാതെ മറ്റമ്മമാര് മോൾക്കുണ്ടാവരുതേന്ന്. ആ മോളെ, ഗുരുവായൂർ അമ്പലത്തിനടുത്ത് ഒരു സിദ്ധനുണ്ട്. അദ്ദേഹത്തെ കയറി കണ്ടു ഞങ്ങള്. നല്ല തിരക്കാ. പിന്നെ സബ് കളക്ടർ അല്ലേ കൂടെ, അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റി. നടന്നതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തന്നു. പിന്നെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞു, മോളുടെ കുഞ്ഞിന് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല, ആ കുഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് മോളുടെ കൈ തന്നെ എത്തുമെന്ന്. അത് തന്നെയാ എപ്പോ കണ്ടാലും അമ്പലത്തിലെ പൂജാരിയും പറയുന്നത്. ഇനിയിപ്പോ അതിന്റെ പേരിൽ കാത്തിരിക്കാൻ ഞാനില്ല. സംസാരിക്കാൻ വാക്കുകളില്ലാതെ വരുമ്പോ ജയിക്കാനായിട്ട് എന്തും പറയുന്ന ചില ആൾക്കാരുണ്ട്. നീയും അങ്ങനെ ഒരുത്തിയ. മറ്റുള്ളവരെ അടിച്ചിരുത്താനായി എന്തും പറയുന്ന പേ പിടിച്ച ഒരുത്തി. തെളപ്പ് കൂടുതലാണെങ്കിൽ അതങ്ങ് തണുപ്പിച്ചേക്ക്. എന്തുണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ചാലും ഒന്ന് രുചിച്ചിട്ട് നീക്കി തള്ളുമായിരുന്നു. അങ്ങനെ ഉള്ളവളാ ഇപ്പൊ അമ്മായി അമ്മ ഉണ്ടാക്കുന്നതൊക്കെ ആർത്തിയോട് കഴിക്കുന്നത്. ഇനി ഒരു പണിയും ചെയ്യണ്ടാന്ന് ഗായത്രിയോട് പറഞ്ഞു.